കേരളത്തിന്റെ ഒരു ദശാബ്ദക്കാലം പഴക്കമുള്ള സ്വപ്നമാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന എയിംസ്. ആരോഗ്യരംഗത്ത് ലോകത്തിന് തന്നെ മാതൃകയായ സംസ്ഥാനത്തിന് എയിംസ് എന്തുകൊണ്ടും അർഹതപ്പെട്ടതാണ്. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിലെങ്കിലും ഇത് യാഥാർത്ഥ്യമാകുമെന്ന് കേരളം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ആ സ്വപ്നത്തിന്റെ ചിറകാണ് മോദി സർക്കാർ നിഷ്കരുണം അരിഞ്ഞു വീഴ്ത്തിയത്. ഒറ്റ നോട്ടത്തിൽ തന്നെ സംസ്ഥാനങ്ങൾക്കിടയിൽ വിവേചനപരമായ സമീപനം കൈക്കൊള്ളുന്ന ബജറ്റാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അവതരിപ്പിച്ചത്. എന്നാൽ സ്വന്തം കസേര ഉറപ്പിച്ചു നിർത്താനായി ആന്ധ്ര, ബീഹാർ ഉൾപ്പെടെയുള്ള NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കൂരി നൽകിയിട്ടുമുണ്ട്. കേരളം നിരന്തരമുയർത്തിയ സുപ്രധാന ആവശ്യങ്ങൾ പരിഗണിക്കാൻ തയ്യാറാകാത്തത് ഈ നാട്ടിലെ ജനങ്ങളോടാകെയുള്ള വെല്ലുവിളി തന്നെയാണ്. നിലവിൽ ദക്ഷിണേന്ത്യയിൽ എയിംസ് ഇല്ലാത്ത ഏക സംസ്ഥാനമാണ് കേരളം. കോഴിക്കോട് കിനാലൂരിൽ ഭൂമി കണ്ടെത്തിയ ശേഷം ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ സംസ്ഥാനം അറിയിച്ചിട്ടു പോലുമാണ് ഈ കൊടിയ അവഗണന. അമ്പലവും പള്ളിയും വീടുകളും സ്ഥിതി ചെയ്യുന്ന ഭൂമിയടക്കം 40.68 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത്. ഈ ഭൂമിയടക്കം വിട്ടു നൽകാൻ ഉടമകൾ സന്നദ്ധത അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കേരളം ഇടതുപക്ഷം ഭരിക്കുന്നു എന്ന ഒറ്റ കാരണത്താലാണ് ഈ കടുത്ത അവഗണന. സുരേഷ് ഗോപിക്ക് എനിക്ക് തോന്നുന്നു കേരളത്തെ കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. കിനാനൂര് സ്ഥലം സർക്കാരിന് കിടക്കുന്നു, അവിടെ സ്ഥാപിക്കാം. എന്തിനു അക്വേറിയണമെന്ന്? സർക്കാരിന്റെ സ്ഥലം കിടക്കുകയല്ലേ, അതല്ലേ മുഖ്യമന്ത്രി പറയുന്നത്? പിന്നെന്താ അദ്ദേഹം പറയുന്നത്? സ്ഥലം ഏറ്റെടുത്ത് നൽകാന്ന് പറഞ്ഞ ചുമന്ന് ഡൽഹി കൊണ്ടുപോകണു. കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ റബ്ബറിന്റെയും വാണിജ്യങ്ങളുടെയും വിലയല്ലേ? എന്തുണ്ട് ഈ ബഡ്ജറ്റിൽ അവർക്ക് വേണ്ടിയിട്ട്? തറവിലയെ കുറിച്ചോ താങ്ങുവിലയെ കുറിച്ചോ എന്തെങ്കിലും പ്രത്യേക സഹായത്തെ കുറിച്ചോ പരാമർശമുണ്ടോ? എന്താ മത്സ്യമേഖലയ്ക്ക് വേണ്ടിയിട്ട് വല്ല പ്രത്യേക പദ്ധതിയുണ്ടോ? അല്ല, ഇവിടെ തീരദേശം ചെല്ലുന്നില്ലേ? നമ്മുടെ തീരദേശത്ത് കടലോരത്ത് വലിയ കടലാക്രമണം, അതിന് ഒരു പ്രതിരോധം ഉയർത്തുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം വേണ്ടേ? ഇനി എന്ത് തരത്തിലുള്ള പ്രതിരോധമായാലും അതിന്റെ ചെലവൊരു ഭാഗം വഹിക്കാൻ തീരുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഇന്നത്തെ രാഷ്ട്രീയ നിലനിൽപ്പിന് അനിവാര്യമായ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ബജറ്റിലുള്ളത്. മോദി സർക്കാരിന്റെ അതിജീവന ബജറ്റ് എന്ന് സിമ്പിളായി പറയാം. ബീഹാർ, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ 2 എയിംസുകളാണുള്ളത്. രാജ്യത്താകെ 25 എയിംസ് ഉണ്ട്. കേരളം വേണ്ടതൊക്കെ ചെയ്തിട്ടും യുദ്ധപ്രഖ്യാപനം എന്ന മട്ടിലാണ് മോദി ഭരണകൂടം അവഗണന തുടരുന്നത്. എയിംസ് ഉൾപ്പെടെയുള്ളവ പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല, പ്രകൃതി ദുരന്ത നിവാരണ കാര്യങ്ങളിലും ടൂറിസം മേഖലയിലും കേരളത്തെ തഴഞ്ഞു. കേരളത്തിൽ നിന്നും ഒരാളെ ലോക്സഭയിലേക്ക് പറഞ്ഞയച്ചാൽ ടൂറിസം മേഖലയിലടക്കം സംസ്ഥാനത്തിന് പുത്തൻ ഉണർവുണ്ടാകുമെന്ന് മോദി ഘോരമായി വാഗ്ദാനം നൽകിയിരുന്നു. BJP MP ഉണ്ടായി എന്ന് മാത്രമല്ല, അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ട് പോലുമാണ് ഈ അവഗണന. എന്തുകൊണ്ടാണ് ഈ സമീപനം എന്നതിന് ഉത്തരം കിട്ടിയേ മതിയാവൂ. രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP അടക്കം ഉന്നയിച്ച ആവശ്യങ്ങൾ പാടെ തള്ളിയത് എന്തുകൊണ്ടാണ്? ഗവൺമെന്റ് ഓഫ് കേരള ഹാസ് ഓൾറെഡി ഐഡന്റിഫൈഡ് ആൻഡ് പ്രപ്പോസ്ഡ് കിനാലൂർ ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്ട് ആസ് എ സൂട്ടബിൾ ലൊക്കേഷൻ എക്വിപ്ഡ് വിത്ത് ഓൾ നെസസറി ഫെസിലിറ്റീസ് ടു കാറ്റർ ദി റിക്വയർമെന്റ്സ് ഫോർ എ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഹൗവർ, ഡിസ്പൈറ്റ് റിപ്പീറ്റഡ് അപ്പീൽസ് ഫ്രം ദ സ്റ്റേറ്റ്, a definitive decision from the union government is still awaited. In an answer to a written question raised by me in Rajya Sabha on July 25th 2023, government revealed that the proposal for Olandi Institute of Medical Science in Kerala hasn't been approved in the current phase of PMSSY. Therefore, I earnestly fervently urge upon the government to review its stance and expeditiously grant approval for the establishment of Olandi Institute of Medical Science at Kinalur in Kozhikode district in Kerala. മൂന്നാം പാദയും ശബരിയും അടക്കമുള്ള റെയിൽ പദ്ധതികൾ, എത്രയോ കാലമായി ആവശ്യപ്പെടുന്ന എയിംസ്, വായ്പാ പരിധി വെട്ടിക്കുറച്ച് സാമ്പത്തികമായി ഞെരുക്കുന്ന സമീപനം,
പ്രത്യേക സാമ്പത്തിക പാക്കേജ്, വിഴിഞ്ഞം പദ്ധതിയുടെ സാധ്യതകൾ മുന്നിൽ കണ്ടുള്ള വികസനത്തിന് പണം തുടങ്ങി സംസ്ഥാനം ആവശ്യപ്പെട്ട ഒരു കാര്യവും പരിഗണിച്ചില്ല. പ്രകൃതി ദുരന്ത സഹായം, വിനോദസഞ്ചാര മേഖലയ്ക്കുള്ള വകയിരുത്തൽ മേഖലകളിലും ഉൾപ്പെടുത്തിയില്ല. ഇത്തരം സമീപനങ്ങൾ 3.5 കോടി ജനങ്ങളെ രാജ്യത്തെ സർക്കാർ പരിഗണിക്കുന്നില്ല എന്നതിനുള്ള തെളിവാണ്. കേരളത്തിനൊന്നും വന്നിട്ടില്ല എന്നുള്ളത്, കേരളം ചോദിച്ചപ്പോൾ ആന്ധ്രയുടെ കാര്യം പറയുന്നത് നമ്മൾ കേട്ടതാണല്ലോ. ബീഹാറിലെ വിവിധ ഡെവലപ്മെന്റ് പറഞ്ഞല്ലോ. നമുക്കൊരു പദ്ധതികൾ ഏതെങ്കിലും പറയുന്നത് കേട്ടില്ല. ടൂറിസം പദ്ധതി ആയാലും വിഴിഞ്ഞം പദ്ധതി ആയാലും ഒക്കെ അപ്പൊ അതുപോലുള്ള കാര്യങ്ങളുടെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ഏതായാലും കേരളത്തിന് ഇനി കൂടുതൽ വരാനുണ്ടെന്നാണ് അവർ പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പറഞ്ഞത് ബി ജെ പി നേതാക്കന്മാർ പറഞ്ഞതായിട്ടാണ്. കേരളത്തിന് ഇതേപോലെ കൂടുതൽ കാര്യങ്ങൾ അവർ നൽകാതിരിക്കുക വേണ്ട. ഇത്തരത്തിലുള്ള നെഗറ്റീവായ കാര്യങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എയിംസ് എന്നുള്ളത് നമ്മുടെ എത്രയോ നാടുകളായിട്ടുള്ള ആവശ്യമാണ്. കേന്ദ്രം ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടുള്ള സ്ഥലം, 200 ഏക്കറിൽ കുറയാത്ത സ്ഥലം എന്നുള്ളതാണ് ആ സ്ഥലം. അതുപോലെ റോഡ്, മറ്റ് ജലത്തിന്റെ ലഭ്യത, ഇതെല്ലാം ഉറപ്പാക്കിക്കൊണ്ടാണ് ഡീറ്റെയിൽസ് കൊടുത്തത്. ആരോഗ്യ മന്ത്രാലയം ആ ഫയല് കണ്ട് ധനമന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട്. കേരളത്തിന്റെ പ്രത്യേകത നമ്മൾ ഈ അസുഖങ്ങൾ, രോഗങ്ങൾ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്, അത് റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. കേരളത്തെ പോലെ ഈ ആരോഗ്യ മേഖലയിൽ മുന്നോട്ട് പോകുന്നത്, അതുകൊണ്ടാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഗവേഷണം നടത്തുമ്പോൾ നമ്മളുമായി പ്രദേശം, ഇപ്പൊ നമ്മൾ എടുത്താൽ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, പക്ഷെ അവിടെയൊന്നും നടക്കാത്ത നിലയിലുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംസ്ഥാനത്തിന് ഒരു എയിംസ് തീർച്ചയായിട്ടും അർഹതപ്പെട്ടതാണ്. എന്തായാലും കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ലോക്സഭാ അംഗത്തെ ലഭിച്ചതോടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ശരിയാകുമെന്ന് പറഞ്ഞ് വാഗ്ദാനങ്ങൾ ചൊരിഞ്ഞവരുടെ പൊള്ളത്തരവും ബജറ്റിലൂടെ പുറത്തായി. കേരളത്തെ ഒരു കാര്യത്തിലും പരിഗണിക്കില്ല എന്ന പരമ്പരാഗത നിലപാട് തന്നെയാണ് കേന്ദ്രം തുടരുന്നത്. 2 കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ടായിട്ടും ഈ ആവശ്യം നേടിയെടുക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന ചോദ്യം അവരെ വേട്ടയാടുമെന്ന് ഉറപ്പാണ്.